ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ്. ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസം ആക്ച്വലി എനിക്ക് റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഡിസേർട്ടേഷൻ ലോഞ്ച് ഡേ ആയിരുന്നു. ക്ലാസ്സിനുള്ളിലുള്ള വീഡിയോസ് ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം പലർക്കും അത് ഇഷ്ടമാവത്തില്ല. സോ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലെ എം എസ് സി ഇൻ ഫാമിലി ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലായാലും നമ്മൾ മെയിൻലി പഠിപ്പിക്കുന്നത് എത്തിക്സ് എന്നുള്ളൊരു പാർട്ടുണ്ട്. അതായത് നമ്മൾ ഒരാളുടെ കൺസെൻറ് മേടിച്ചിട്ട് മാത്രമേ ഈവൻ ക്വസ്റ്റ്യനേഴ്സിന് പോലും നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോസൊന്നും ഞാൻ ക്ലാസ്സിലെ വീഡിയോസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. അപ്പം ഞാൻ റെഡിയായി കോളേജിലേക്ക് പോകാനായിട്ട്. ഞാൻ ഇതിലെല്ലാം പരീക്ഷണങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ട്രൈപോഡൊന്നും ഇല്ല, എവിടേക്കോ വെച്ച് ഷൂട്ട് ചെയ്യുവാണ്. അപ്പം ഓൾ സെറ്റാണ് കോളേജിലേക്ക് പോകാൻ. പിന്നെ തണുപ്പ് കൂടി വരുന്ന സമയമായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഹീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓഫ് ചെയ്തു ബൈ പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വൺസ് ഇൻ എ വീക്കേ ഉള്ളൂ ക്ലാസ്, അതായത് ഓഫ്ലൈനായിട്ട്. വെനസ്ഡേയ്സിലാണ് എനിക്ക് ക്ലാസ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അത്രയും ടയറിങ് അല്ല. ബാക്കിയുള്ള ദിവസം നമുക്ക് അത്രയും വർക്ക് ഉണ്ട് ചെയ്യാനും. എക്സാംസ് ഇല്ലാത്തതുകൊണ്ട് പ്രോജക്ട്സിൽ കൂടെയാണ് നമുക്ക് ക്രെഡിറ്റ്സ് കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും വർക്കും നമുക്ക് ആ സമയത്ത് ചെയ്യാനുണ്ടാവും. ഈ പോകുന്ന വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് പോകുന്നൊരു വഴിയാണ്. പ്രത്യേകിച്ച് ഫോളും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ. മഞ്ഞ കളർ ശരിക്കും നമ്മുടെ നാട്ടിൽ കണിക്കൊന്നയൊക്കെ പൂത്തു നിൽക്കുന്ന ഒരു എഫക്റ്റാണ്. ഇപ്പോൾ ശരിക്കും മഞ്ഞായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ശരിക്കും ഒരു പച്ച കളറൊക്കെ ഇടയിൽ കാണുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ശരിക്കും നല്ല തണുപ്പുമായിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിലുള്ള ഇലകളാണ്, ഫുൾ കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഉള്ളത് മെയിൻ ക്യാമ്പസിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലെ എക്സ്റ്റൺ പാർക്ക് ക്യാമ്പസ്. നമ്മൾ ക്യാമ്പസിലേക്ക് കയറി, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കരിയർ ആൻഡ് എംപ്ലോയബിലിറ്റീൻ്റെ ഹെൽപ്പിംഗ് ഇതുള്ളത്, വിങ് ഉള്ളത്. സോ അത് അവിടെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കരിയറിനെ പറ്റി, എന്താണോ ഈ കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് അവരിരിക്കുന്നത്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമ്മളിവിടെ. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. ശരിയും ദേ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. യൂഷ്വലി എപ്പോഴും അതാണ് ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ബിൽഡിംഗ്. അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സാണ്, രണ്ടുപേരും മലയാളികളാണ്. അപ്പം ഈ ഡിസേർട്ടേഷൻ ലോഞ്ചിൽ അവർ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഡിസേർട്ടേഷൻ എങ്ങനെ ചെയ്യണം, ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. ഒത്തിരി, അതായത് കുഞ്ഞു കാര്യങ്ങൾ മുതൽ അവരെല്ലാം പറഞ്ഞു തരും. ശരിക്കും നമുക്കിത് പുതിയൊരു കാര്യമാണല്ലോ, നമ്മുടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ. ഡിസേർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് നാട്ടിലുണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ ബാച്ചിലർ ഡിഗ്രി എടുക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. എനിക്കറിയത്തില്ല എവിടെയെങ്കിലും ഉണ്ടോ എന്ന്, പക്ഷേ ഞാൻ പഠിച്ചപ്പോഴൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടി, ആ സമയത്ത് ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ. പക്ഷേ ഈ പറയുന്ന പോലെ ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, കഴിക്കാൻ തീരെ കൊള്ളില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്ലാസ്സിലൊന്നും ഷൂട്ട് ചെയ്യാനില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡൻറ് യൂണിയനിലേക്ക് വന്നു, കാരണം എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡൻറ് യൂണിയനിലേക്ക് വന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ശരിക്കും നല്ലൊരു ക്യാമ്പസാണ് കേട്ടോ ചെസ്റ്ററിൻ്റെ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്ത്, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഒത്തിരി സെർച്ച് ചെയ്തിരുന്നു ചെസ്റ്ററിൻ്റെ ക്യാമ്പസിനെ പറ്റി, പക്ഷെ അധികം ആരും വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ട് ഇടാം എന്നുള്ള പ്ലാൻ എനിക്കുണ്ടായത്. സോ അത് കഴിഞ്ഞിട്ട് ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾ എന്നും ഇറങ്ങുന്ന വഴീനേക്കാളിലും ഒരു ഡിഫറെൻറ്റ് വേ കൂടിയാണ് പുറത്തിറങ്ങിയത്. ഭയങ്കര നല്ല വഴിയായിരുന്നു, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടി വന്നൊരു എഫക്റ്റ് ആയിരുന്നു അതിലേക്ക് കൂടി വന്നപ്പോൾ. അത് കഴിഞ്ഞ് ക്ലാസ്സിന് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം
അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് ടെസ്കോയിലേക്ക്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ചെസ്റ്ററിലെ ടെസ്കോ. എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് പേർച്ചേസ് ചെയ്യുന്നത്. അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വലിയ ചിലവില്ല, എന്നാലും ചിലവുണ്ട്. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം റേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വഴി ഫുൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇവിടുത്തെ ഷോപ്സിലൊക്കെ പോകുമ്പോൾ മെയിൻലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ വയസ്സായ അമ്മമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഒട്ടും അവർക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ അവർ വരുന്ന ചെയർ, അതായത് വീൽ ചെയർ പോലത്തെ ഒരു സംഭവമാണ്, അതിൻ്റെ കൂടെ ഇവരുടെ ഈ ഗ്രോസറി മേടിച്ച് ഇടാനുള്ളൊരു ട്രോളി അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ഷോപ്പിങ്ങിന് വരുന്നത്, അതൊക്കെ ഭയങ്കര റെയറാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. എനിക്കറിയാം എൻജോയ് ചെയ്യാനൊന്നും ഇല്ല എന്നാലും. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.